ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ ഖദീജ മുഹമ്മദ് അലി. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. 2022 ഫിഫ വേൾഡ് കപ്പ് അവസാനിച്ചു. എല്ലാവരും മെസ്സിയെ ഇഷ്ടപ്പെടുന്ന മെസ്സിയുടെ ഫാൻസൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അതല്ലാത്ത ആളുകൾക്കൊക്കെ കുറേ സങ്കടം വിഷമമൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും കപ്പ് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ, അപ്പം അങ്ങനെ കരുതി സമാധാനിക്കാം. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ലോക ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രോഗ്രാം, ലോകത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന പ്രായമായവർ വരെയുള്ള മൊത്തം ഒരു ഏകദേശം 90% ആളുകളും ലോകത്തിലുള്ള ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് ഫിഫ വേൾഡ് കപ്പ്. നമുക്കെല്ലാവർക്കും അറിയാം, അത്രയും ബൃഹത്തായ പ്രോഗ്രാം ഖത്തർ പോലെയുള്ള ഒരു കൊച്ചു രാജ്യത്ത് വളരെ മനോഹരമായിട്ട്, വളരെ പ്ലാനിങ്ങോടുകൂടിയിട്ട്, അഭിനന്ദാർഹമായ രീതിയിൽ, കൃത്യമായ പ്ലാനോടുകൂടി നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു എന്നതിൽ ഖത്തറിനെയും ഖത്തറിൻ്റെ ആ ശക്തനായ ഭരണാധികാരിയെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും നമ്മൾ എഴുന്നേറ്റ് നിന്ന് പ്രശംസിച്ചേ മതിയാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേൾഡ് കപ്പിൻ്റെ ആ സന്ദർഭത്തിലുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലുകളാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഖത്തർ പോലെയുള്ള ഒരു ചെറിയ രാജ്യമാണെങ്കിലും ഖത്തർ വളരെ പെട്ടെന്നുള്ള ആ വളർച്ചയിൽ, ഖത്തറിൻ്റെ വ്യാവസായിക രംഗമായാലും ശരി, സാമ്പത്തിക രംഗമായാലും ശരി, സാംസ്കാരിക രംഗമായാലും, എല്ലാ രംഗത്തും ഖത്തർ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദ്രുതഗതിയിലുള്ള ഈ വളർച്ച കണ്ടിട്ട് ഖത്തറിനോട് അസൂയ പുലർത്തുന്ന ഒരുപാട് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും യൂറോപ്യൻസിന് ഖത്തറിനോട് എല്ലാ അർത്ഥത്തിലും ശത്രുതയും അസൂയയുമാണുള്ളത്. അപ്പോൾ യൂറോപ്യൻസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ കേരളത്തിൽ തന്നെ ചില മാധ്യമ നിരീക്ഷകർ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് വേൾഡ് കപ്പ് ഖത്തറിലാണ് നടക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ആ മാധ്യമ നിരീക്ഷകർ, നമ്മുടെ കേരളത്തിലെ മാധ്യമ നിരീക്ഷകർ ഈ ഖത്തറിൽ നടക്കുന്ന വേൾഡ് കപ്പിനെ കുറിച്ച് ചില സംസാരിക്കുന്നത് നിങ്ങൾ മീഡിയകളിലൂടെ കണ്ടിട്ടുണ്ടാവും. അവർ പറയുന്നത് ഖത്തർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്, ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് ഭരണം നടത്തുന്ന ഒരു രാജ്യമാണ് ഖത്തർ, പ്രത്യേകിച്ചും ഖുറാൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അങ്ങനെയുള്ള ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഖത്തറിന് തങ്ങളുടെ ഇസ്ലാമിക നിയമത്തിൽ കുറേ വെള്ളം ചേർക്കേണ്ടി വരും. ഫിഫയുടെ നിയമം അനുസരിച്ചായിരിക്കും വേൾഡ് കപ്പ് കഴിയുന്നത് വരെ ഖത്തർ പ്രവർത്തിക്കേണ്ടി വരിക എന്ന് അവരുടെ സംസാരത്തിൽ പറയുന്നുണ്ട്, ഈ മാധ്യമ നിരീക്ഷകർ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇംഗ്ലണ്ട് പോലെയുള്ള മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഗാലറിയിൽ വെച്ച് അവിടുത്തെ പ്ലെയേഴ്സിനോ അല്ലെങ്കിൽ കാണികൾക്കൊക്കെ ഒരു മൂഡ് വരുന്ന സമയത്ത്, സെക്സ് ചെയ്യാനുള്ള മൂഡ് വരുന്ന സമയത്ത് അവർ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സെക്സ് ചെയ്യുന്നു, അതുപോലെ തന്നെ മദ്യപിക്കുന്നു, സ്വവർഗരതി, ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകളൊക്കെ അവർ ഗാലറിയിൽ വെച്ച് തന്നെ ചെയ്യാറുണ്ട് എന്നാണ് ഈ മാധ്യമ നിരീക്ഷകർ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന കളി കാണാൻ വരുന്ന ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പ് നടക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കണമെന്നോ അല്ലെങ്കിൽ അവർ നിയമങ്ങളൊന്നും നോക്കില്ല, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ ചെയ്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന ആ കൾച്ചർ അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക. രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുകയില്ല, അത് പാലിക്കുകയും ചെയ്യില്ല. അങ്ങനെയാണ് വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഉണ്ടാവുക എന്ന് ഈ മാധ്യമ നിരീക്ഷകർ ഇന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമിക നിയമങ്ങളിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഖത്തറിനെ തങ്ങളുടെ ഇസ്ലാമിക നിയമങ്ങളനുസരിച്ച് അവിടെ പ്രവർത്തിക്കാൻ വേൾഡ് കപ്പ് കഴിയുന്നത് വരെ കഴിയില്ല. അതിലൊക്കെ അവിടെ ഇസ്ലാമിക നിയമങ്ങളിലൊക്കെ വെള്ളം ചേർക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് കുറേ ആക്ഷേപിച്ചുകൊണ്ടും തരം താഴ്ത്തിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെ ഉള്ളൊരു സംസാരമായിരുന്നു. നിങ്ങളിൽ മിക്കവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഒരു ഇച്ചിരി നേരം ഞാൻ അതിന് ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടു നോക്കൂ കേട്ടോ. അജൻ ജോസഫ് ദീർഘകാലം ഖത്തറിൽ ഉണ്ടായിരുന്ന ആളാണ്. ഖത്തർ എന്ത് തോന്നുന്നു, ഖത്തറിനെ ഏത് തരത്തിൽ സാംസ്കാരികമായി മാറ്റാനാണ് സാധ്യത ഈ വേൾഡ് കപ്പ്? ഫിറോസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന ഖത്തറിന്റെ
ഇനിയുള്ള കുറച്ച് നാളത്തേക്കെങ്കിലും അവരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുറാനല്ല, മറിച്ച് ഫിഫ നിയമാവലിയാണ്. അതിലേക്ക് മാറുകയാണ്. ഈ സ്വവർഗാനുരാഗം, അതേപോലെ തന്നെ വിവാഹിതരല്ലാത്തവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം, പരസ്യ മദ്യപാനം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വിലക്കുള്ള ഒരു നാട്ടിൽ എൽ ജി പി ടി എന്നവിടെ പറഞ്ഞു എല്ലാം പറ്റാത്ത സ്ഥലമാണ്. ലണ്ടനിലെ ഫുട്ബോൾ, ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ അവസ്ഥ നമുക്കറിയാം. അവർ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ഒരു നിയമവും നോക്കത്തില്ല, അവർക്ക് തോന്നിയ പോലെ നടക്കും. ഇസ്ലാമിക നിയമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇസ്ലാമിക നിയമത്തിനകത്ത് വെള്ളം ചേർക്കേണ്ടി വരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് ഈ മേഖലയിൽ തന്നെ ജി സി സി സവർഗാനുരാഗം അനുവദിക്കേണ്ടി വരുന്നു. അതെ, പാരസ്യമായിട്ട് അവിടെ ഇവിടെ കെട്ടിപ്പിടിക്കുക. ഇനിയിപ്പോ ഇഫ് കണ്ടല്ലോ, അപ്പോ അവർ ആഗ്രഹിക്കുന്നത് ഖത്തറിന് നിയമങ്ങളിലൊക്കെ മാറ്റം വരും കുറച്ചു കാലത്തേക്കെങ്കിലും. എന്തൊരു അസ്വസ്ഥത, എന്തൊരു അസഹിഷ്ണുതയാണ് ഓരോ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതിലുള്ളൊരു അസഹിഷ്ണുത. എന്ന് തന്നെയാലും ശരി, ഈ മാധ്യമ നിരീക്ഷകർ വേൾഡ് കപ്പ് അവസാനിച്ചതിന് ശേഷം ഖത്തറിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ വേൾഡ് കപ്പ് അവസാനിക്കുന്നത് വരെയുള്ള ആ ഒരു ദിവസങ്ങളെക്കുറിച്ച്, അതുവരെ ഖത്തർ പാലിച്ച തങ്ങളുടെ നിയമങ്ങളെക്കുറിച്ച്, അതിലുണ്ടായ അവരുടെ മികവിനെക്കുറിച്ചൊക്കെ ഈ മാധ്യമ നിരീക്ഷകർ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ കണ്ടിട്ടുണ്ടാവും. പ്രഡിക്ഷനാണ് അല്ലേ? പ്രഡിക്ഷനൊക്കെ ആവാം, പക്ഷേ ഓവറാവരുത്. ഓവറായി കഴിഞ്ഞാൽ ഇതുപോലെ മാറും അല്ലേ? ഈ വേൾഡ് കപ്പ് അവസാനിച്ച് മെസ്സി ആ കപ്പിൽ മുത്തമിടുമ്പോൾ ഖത്തർ വളരെ അഭിമാനത്തോടുകൂടി ലോക ജനതയ്ക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. തങ്ങളുടെ മികവിൻ്റെ, തങ്ങളുടെ കഴിവിൻ്റെ ആ ഒരു വലുപ്പം കൊണ്ട്, കാരണം അഭിമാനത്തോടുകൂടി തന്നെ ഇത്രയും വലിയൊരു പ്രോഗ്രാം, ലോക ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഇത്രയും വലിയൊരു പ്രോഗ്രാം ഈ ഖത്തർ പോലെയുള്ള ചെറിയൊരു രാജ്യത്ത് വളരെ മനോഹരമായിട്ട് തന്നെ, വളരെ കൃത്യമായ പ്ലാനോടുകൂടി അത് നടത്തി അവസാനിച്ചു എങ്കിൽ ഇത്തരത്തിലുള്ള പ്രഡിക്ഷനുമായി വന്ന ആളുകളൊക്കെ എവിടെ? ഖത്തറിനെ തകർക്കണമെന്ന വിധത്തിൽ പല ആളുകളും പല രീതിയിലും പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ശത്രുതയും അസൂയയും വെച്ച് പുലർത്തുന്നുണ്ട്. അവരതിനനുസരിച്ച് പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിലുള്ള ഈ നിരീക്ഷകർ, മാധ്യമ നിരീക്ഷകർ, എന്തായാലും അവരുടെ കിളി പോയിട്ടുണ്ടാവും. ഖത്തറിൻ്റെ ഈ ഒരു ഇന്നലെ വേൾഡ് കപ്പ് അവസാനിച്ചതിന് ശേഷമുള്ള ആ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷമുള്ള ഒരവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരുടെ കിളി പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നടക്കുന്ന ഇത്രയും വലിയൊരു പ്രോഗ്രാം നടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ വീമ്പ് വിളമ്പേണ്ട വല്ല ആവശ്യമുണ്ടോ? തങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യത്തെക്കുറിച്ച്, തങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഗാലറിയിൽ നിന്ന് സെക്സ് ചെയ്യുന്നതാണ്, ഗാലറിയിൽ നിന്ന് മദ്യപിക്കുന്ന, പരസ്യമായിട്ട് മദ്യപിക്കും, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്, അപ്പോൾ എന്തായാലും ഇവരെ നിയമങ്ങളൊന്നും അവിടെ നടത്താൻ പറ്റില്ല എന്നൊക്കെ വലിയ ഇങ്ങനെ ആവശ്യമില്ലാണ്, അനാവശ്യമായ ടോക്കുകളാണ്, അതൊക്കെ അനാവശ്യമായ പ്രഡിക്ഷൻസ് ആണ്. അതൊക്കെ എന്താണ്, ഗാലറി സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എല്ലാവരും വരുന്നത്? ഈ എന്തൊരു കോമൺ സെൻസ് ഉള്ള ഏതൊരു ചെറിയ കുട്ടിക്കാണെങ്കിലും മനസ്സിലാക്കാവുന്നതല്ല. ഗാലറി എന്ന് പറഞ്ഞാൽ കളി കാണാൻ വേണ്ടി വരുന്നതാണ്. അവിടെ പരസ്യമായിട്ട് സെക്സ് ചെയ്യാന്ന് വെച്ചാൽ അത് അവിടുത്തെ ഏത് സ്ഥലത്താണോ ചെയ്തിട്ടുള്ളത് വെച്ചെങ്കിൽ അവിടുത്തെ നിയമം അവരെ അനുവദിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് കാണുന്ന ആളുകൾക്ക് അതൊരു എന്താ, അതിനൊരു ഭംഗി ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗാലറി എന്ന് പറയുന്നത് നമ്മൾ ഈ ഇത്രയും വലിയ പ്രോഗ്രാമിൽ നിന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇവിടെ വെച്ചിട്ട് ആൾക്കാരെ മുന്നിൽ വെച്ച് സെക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ, അതൊരു രഹസ്യ സ്വഭാവത്തിൽ ചെയ്യേണ്ടതാണ്. ആരാരോട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കൾച്ചർ അനുസരിച്ചാണ്, നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിന് രഹസ്യ സ്വഭാവത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏത് രാജ്യത്തുള്ള ആളുകളായാലും ശരി, ഏത് രാജ്യത്തെ നിയമവ്യവസ്ഥയായാലും ശരി, സെക്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് രഹസ്യ സ്വഭാവം ഉണ്ടാകണം എന്നുള്ള ഒരു രീതി ഇതുവരെ ഇപ്പോൾ നിലവിലുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പരസ്യമായിട്ടും ആളുകളുടെ മുന്നിലിട്ടും നടു റോഡിലിട്ടും ഇത്തരത്തിലുള്ള സെക്സൊക്കെ ചെയ്യാം എന്ന ഒരു നിയമം വരുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ശരി, അത് മാന്യമായ രീതിയിൽ, വളരെ രഹസ്യമായ രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് എല്ലാവർക്കും അറിയാം. ബുദ്ധി, ഒരു അല്പം ബുദ്ധിയുള്ള ആളുകൾക്ക് അത് ഏതൊരാൾക്കും അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഗാലറി വെച്ച് നടക്കും. അപ്പോൾ എന്തായാലും ഇവർ ഇസ്ലാമിക നിയമത്തിലൊക്കെ മാറ്റം വരും എന്ന് ഇങ്ങനെ എന്തിനാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ തൊട്ട് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിൽ കളങ്കം ചേർത്തണമെന്ന് എന്തിനാണ് ഇത്ര എന്താ പറയുക, മ്ലേച്ഛമായ മനസ്സോടുകൂടി ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്തുള്ളത്? എന്തായാലും അവരുടെ കിളി പോയിട്ടുണ്ടാകും ഈ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഈ ഒരു അവസാനം വന്നപ്പോൾ. ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ എന്ന് കരുതിയിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖത്തറിനെ തകർക്കാൻ വേണ്ടി ലോക രാഷ്ട്രങ്ങളിൽ പല രാജ്യങ്ങളും ഖത്തറിനോട് അസൂയ പുലർത്തുന്ന ഖത്തറിനെ തകർക്കണമെന്നുള്ള രഹസ്യ അജണ്ടയുള്ള പ്രത്യേകിച്ച് യൂറോപ്യൻസ് അവിടെ രഹസ്യ അജണ്ട അനുസരിച്ച് ഖത്തറിൻ്റെ ഈ വളർച്ചയെ ഖത്തറിനെ തകർക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള യൂറോപ്യൻസും മറ്റ് ആളുകളും അവര് ഖത്തറിൻ്റെ ഈ ഫിഫ വേൾഡ് കപ്പിൻ്റെ സമയത്ത് തന്നെ അതിന് തിരികൊളുത്തണമെന്ന പ്ലാനോടുകൂടി വളരെ രഹസ്യമായ അജണ്ടയോടുകൂടി ഖത്തറിലേക്ക് ഖത്തറിൻ്റെ ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദിയിലേക്ക് ക്രൊയേഷ്യൻ സുന്ദരി എന്നറിയപ്പെടുന്ന ഇവാന നോൾ എന്ന് പറയുന്ന ആ സുന്ദരിയെ അവർ ഈ വേൾഡ് കപ്പിൻ്റെ വേദിയിലേക്ക് പറഞ്ഞയച്ചു. ഇവർ അർദ്ധനഗ്നയായിക്കൊണ്ട് ഈ വേദിയിലേക്ക് എത്തുകയും അങ്ങനെ ഖത്തറിൻ്റെ രാജാവായിട്ടുള്ള ഷെയ്ത്ത് അമീമിനെ മുന്നിലൂടെ അവർ മുന്നിലെത്തുകയും അങ്ങനെ ഷെയ്ത്ത് അമീമിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു രാജാവാണ് ഷെയ്ത്ത് അമീം, നമുക്കെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അല്ലേ. അങ്ങനെ താൽക്കാലികമായിട്ടുള്ള പ്രകോപന എത്ര വലിയ പ്രകോപനങ്ങളായ എത്ര വലിയ പ്രൊവോക്കേഷനായാലും ശരി, അതിലൊന്നും വീഴാത്ത വളരെ ബുദ്ധിപൂർവം ചിന്തിക്കുന്ന വളരെ പ്ലാനിങ്ങോടുകൂടി ചിന്തിക്കുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു രാജാവാണ് ഷെയ്ത്ത് അമീം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഇവരുടെ പ്രൊവോക്കേഷന് പ്രകോപനത്തിലൊന്നും വീഴാനുള്ള ഒരു അത്രമാത്രം തരം താഴ്ന്നു പോയൊരു രാജാവല്ല അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തെ കുറേ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം വീണില്ല. പോലീസുകാരാവട്ടെ അവിടുത്തെ മറ്റു ആളുകളാവട്ടെ ഷെയ്ത്ത് അമീമിൻ്റെ കൂടെയുള്ള ആളുകളാവട്ടെ ആരും തന്നെ ഇവരുടെ ഈ പ്രകോപനത്തിൽ വീണില്ല എന്നുള്ളതാണ് സത്യം. കാരണം സ്ത്രീകൾക്ക് ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രം സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകുന്നില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇവർ ഈ അർദ്ധനഗ്നയായി വരികയാണെങ്കിൽ വന്നതിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും അവിടുന്ന് കാരണം ഇസ്ലാമിക നിയമം അനുസരിച്ചാണല്ലോ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അർദ്ധനഗ്നയായ ഒരു സ്ത്രീ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റണം, മാറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് ഖത്തറിനോട് പിന്നെ വൈരുദ്ധ്യമുള്ള ആളുകൾ അല്ലെ സോറി ഖത്തറിനോട് ശത്രുത ഉള്ള ആളുകൾക്ക് അതൊരു ചാൻസ് ആക്കി മാറ്റാം. കാരണം സ്ത്രീകൾക്ക് ഒരു വിധത്തിലുള്ള സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ഖത്തറിനെ ഇടിച്ച് താഴ്ത്താം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇവാന നോളിനെ ഇവർ ഈ വേദിയിലേക്ക് പറഞ്ഞയച്ചു. ഖത്തറിൻ്റെ രാജാവട്ടെ മറ്റ് സേവകരാവട്ടെ അല്ലെങ്കിൽ പോലീസാവട്ടെ ആരും തന്നെ അവരെ മലി ചെയ്തില്ല. പത്രമാധ്യമങ്ങൾ ജസ്റ്റ് ഒരു പെട്ടിക്കോളത്തിൽ അവരെ കുറിച്ചുള്ള ന്യൂസ് മാത്രം കൊടുത്തു, ബാക്കിയുള്ളവർ ആരും തന്നെ ഈ സ്ത്രീയെ മൈൻഡ് ചെയ്തില്ല. പിന്നീട് അവർ രണ്ടാമത്തെ അടവ്, അപ്പോൾ അങ്ങനെ ആരും മൈൻഡ് ചെയ്യില്ല എന്ന് കണ്ടപ്പോൾ അവരവരുടെ രണ്ടാമത്തെ അടവെടുത്തിട്ടു. എന്താണ് രണ്ടാമത്തെ അടവ്? ക്രൊയേഷ്യ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ക്രൊയേഷ്യ എന്ന് പറയുന്നത് നല്ലൊരു ടീമാണെന്നാണ് അറിയപ്പെടുന്നത്, എനിക്ക് ഞാൻ ആരുടെയും ഫാനൊന്നുമല്ല, പക്ഷേ ഈ കാര്യങ്ങളുണ്ടായപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടായപ്പോൾ അത് പറയാൻ വേണ്ടി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുമായി സംസാരിക്കണം. അല്ലാതെ ഞാൻ എനിക്കങ്ങനെ ഫുട്ബോളിനോടുള്ള ജസ്റ്റ് നമ്മൾ വിവരങ്ങളൊക്കെ ഇങ്ങനെ അറിയും ഓരോ ദിവസവും ആരാണ് ഇന്നത്തെ കളി. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ആളാണല്ലോ, അപ്പോൾ നമ്മൾ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതിനെ കുറിച്ച് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇന്നത്തെ കളി ആരുടെയാണ് പിന്നെ കളി കഴിഞ്ഞാൽ ആരാണ് ജയിച്ചത് എന്നൊക്കെ സെമി ഫൈനൽ എന്നാണ് ഫൈനൽ എന്നാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് ഏത് കളിക്കാരോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമൊന്നുമുള്ള ആളാണ്. പക്ഷേ എൻ്റെ മക്കൾ 7 വയസ്സായൊരു മോൻ എനിക്കുണ്ട്, 12 വയസ്സായൊരു മോൾ എനിക്കുണ്ട്. രണ്ടുപേരോടും ഞാൻ വെറുതെ പറയും മക്കളെ പത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പറയും പത്രമൊക്കെ നമുക്ക് വായിക്കും എന്ന് പറയും. പക്ഷേ അവർ കേൾക്കാറില്ല. പക്ഷേ വേൾഡ് കപ്പ് തുടങ്ങി അന്ന് മുതൽ എൻ്റെ മക്കൾ ഞാൻ പറയാതെ തന്നെ അവർ പത്രം വായിക്കാൻ തുടങ്ങി. ഈ ലാസ്റ്റ് ഇന്ന് വരെ അവർ പത്രം വായിച്ചു. ഇന്ന് മെസ്സി കപ്പ് മുത്തുന്ന ചിത്രവും കൊണ്ട് എൻ്റെ മുന്നിൽ വന്നു എൻ്റെ മക്കൾ. അപ്പോൾ അത്രയും തന്നെ, അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമുള്ള ആളല്ല. അപ്പോൾ എന്തോ ആവട്ടെ, ഈ ഇവാന നോളിൻ്റെ പ്രകോപനത്തിൽ നിന്നും ഇവരാരും തന്നെ വീണില്ല. അപ്പോൾ ഇവാന നോൾ രണ്ടാമത്തെ അടവെടുത്തു. ക്രൊയേഷ്യയിൽ നിന്ന് വന്ന വ്യക്തിയാണല്ലോ ഇവാന നോൾ. അപ്പോൾ ക്രൊയേഷ്യ ജയിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ അർദ്ധനഗ്നയാണ്, ക്രൊയേഷ്യ എങ്ങാനും വേൾഡ് കപ്പിൽ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണ നഗ്നയായിട്ട് മുഴുവനായിട്ട് തുണിയില്ലാതെ നടക്കും എന്ന് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ ആരും മൈൻഡ് ചെയ്തില്ല. ക്രൊയേഷ്യ ജയിച്ചുമില്ല, ഇവർ പറഞ്ഞത് പാലിക്കാനുള്ള അവസരം വന്നില്ല ക്രൊയേഷ്യ ജയിക്കാത്തതുകൊണ്ട്. പക്ഷേ ഇവരുടെ ഈ പ്രഖ്യാപനത്തെ ഇവർ വിചാരിച്ചു അതങ്ങ് ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇവാനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നിട്ട് ആരും ഗ്ലോറിഫൈ ചെയ്യാൻ പോയില്ല, ആരും മൈൻഡ് ചെയ്തില്ല.
കളി കഴിഞ്ഞു, മെസ്സി ജയിച്ചു, വളരെ ഭംഗിയായിട്ട് ആ പരിപാടി അവസാനിച്ചു. എന്തായാലും ഇവാനോളിനെ പറഞ്ഞയച്ചവരും അതല്ലാതെ ഖത്തറിനോട് ശത്രുത പുലർത്തുന്നവരും അസൂയ വെച്ച് പുലർത്തുന്നവരും ഹിഡൻ അജണ്ടയുള്ള ആളുകളും എല്ലാവരുടെയും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട മനസ്സുമായിട്ടിരിക്കുന്ന ഈ മാധ്യമ നിരീക്ഷകരായിട്ടുള്ള ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെ ഉണ്ടായേക്കാം, എല്ലാവരുടെയും കിളി പോയി. കാരണം ഖത്തർ വമ്പിച്ച നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വമ്പിച്ച നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ഒരുവിധ പ്രശ്നങ്ങളില്ലാതെ വളരെയധികം കാം ആൻഡ് കൂളായിട്ട് വളരെ മാന്യമായിട്ട് വളരെ മനോഹരമായിട്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിച്ചു ഒരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ എന്ന് ഉള്ളത് അത് തെളിയിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഖത്തറിനോട് പിന്നെ വിരോധമുള്ള ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ എല്ലാവരും തലകുനിച്ച് നിൽക്കേണ്ടി വന്നു എന്നതാണ്. ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഫിഫ വേൾഡ് കപ്പിന് ശേഷം ഫിഫയുടെ പ്രസിഡൻ്റായിട്ടുള്ള ജാനി ഇൻഫാൻറ്റിനോ എന്ന് പറയുന്ന ആ ഫിഫയുടെ പ്രസിഡൻ്റ്, അദ്ദേഹം ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തി. എന്താണ് ആ പ്രഖ്യാപനം? ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും മനോഹരമായിട്ട് ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടില്ല. ഖത്തറിലാണ് ആദ്യമായിട്ട് ഇത്രയും മനോഹരമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ യാതൊരു വിധത്തിലുള്ള വിവാദങ്ങളില്ലാതെ ഒരു പ്രയാസങ്ങളും വരാത്ത വിധത്തിൽ വളരെ ഹൃദ്യമായിട്ട് മനോഹരമായിട്ട് നടത്തിയ ഒരു വേൾഡ് കപ്പ് ഖത്തറിൽ മാത്രമാണ്. ലോക ചരിത്രങ്ങൾ ഫിഫയുടെ ചരിത്രം എടുത്ത്, ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഇങ്ങനൊരു വേൾഡ് കപ്പ് നടന്നിട്ടില്ല എന്ന് ഫിഫയുടെ പ്രസിഡൻ്റായിട്ടുള്ള ജാനി ഇൻഫാൻറ്റിനോ പ്രഖ്യാപിച്ചു. ഫിഫയുടെ ഈ പ്രസിഡന്റിനെതിരെയും കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് വിമർശനങ്ങളായിട്ട്. പൊട്ടനാണ്, വിവരമില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും ഒരു കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അത് പക്ഷേ അത്ര വലിയ വില കൽപ്പിക്കേണ്ട കാര്യങ്ങളല്ല, ചെറിയൊരു വിഭാഗം മാത്രമാണ്. പക്ഷേ ഫിഫയുടെ ഈ പ്രസിഡന്റിൻ്റെ ഈ വലിയ പ്രഖ്യാപനം ലോകമാധ്യമങ്ങളൊക്കെ വളരെ വലിയ വാർത്തയായി കൊടുത്തു. കാരണം ഖത്തറിലാണ് ഇത്രയും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ വേൾഡ് കപ്പ് നടത്തിയതെന്ന്. അപ്പോൾ ഇതൊക്കെ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു, ഒരുപാട് നാളുകളായിട്ട് അവരുടെ ഒരു സ്വപ്നമായിരുന്നു വേൾഡ് കപ്പ് ഖത്തറിൽ നടത്തുക എന്നുള്ളത്. ഒരുപാട് പരിമിതികളുണ്ട്, ചെറിയൊരു രാജ്യമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ഒരുപാട് നാളുകളായി, ഒരുപാട് വർഷങ്ങളായിട്ട് അവർ പണിയെടുത്ത് സ്വപ്നം കണ്ട് കാത്തിരുന്ന അവരുടെ സംരംഭമായിരുന്നു വേൾഡ് കപ്പ് അവരുടെ നാട്ടിൽ നടത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതേപോലെ അവരുടെ നാട്ടിലത് എത്തുക, ഉണ്ടാവുക എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി ആ രാഷ്ട്രം മുഴുവനായിട്ട് അവിടെ വളരെ മിടുക്കനായിട്ടുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു നേതൃത്വമാണ് ഷെയ്ഖ് തമീം. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആ ഒരു രാഷ്ട്രം മൊത്തമായിട്ട് ആ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി പണിയെടുത്തു, വളരെ കണ്ണിങ് ആയിട്ട് വളരെ പ്ലാനോടുകൂടി പണിയെടുത്തു, അത് വിജയിച്ചു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഖത്തറിനെതിരെ ഇസ്ലാമിക നിയമങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൽ വെള്ളം ചേർക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ കുറേ കുരുപൊട്ടി, അതുപോലെ തന്നെ മറ്റ് ഖത്തറിനോട് വിരോധമുള്ള മറ്റ് രാഷ്ട്രങ്ങളും അവർക്കും കുരുപൊട്ടി. എന്തായാലും കുരു പൊട്ടി ഒലിച്ച് ചീഞ്ഞൊലിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഖത്തർ അഭിമാനത്തോടുകൂടി ലോക ജനതയ്ക്ക് മുന്നേ എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോ അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചിതൻ, ഗുഡ് ബൈ.